നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെറ്റുതിരുത്തി വന്നാൽ ആർ എസ് പി എൽ ഡി പി സ്വീകരിക്കാമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. തെരഞ്ഞെടുപ്പ് മധ്യത്തിൽ എൽ ഡി എഫിനെ വഞ്ചിച്ചു പോയവരാണെങ്കിലും അതെപ്പോഴും ഓർത്തിരിക്കാനാവില്ല എന്നും എൽ ഡി എഫ് ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് തിരിച്ചു വരികയാണെങ്കിൽ ഒപ്പം കൂട്ടാമെന്നും നേതൃത്വം ആലോചിക്കുമെന്നും എം എ ബേബി പറഞ്ഞു. എം എ ബേബിയുടെ പ്രതികരണം: യു ഡി എഫിന്റെ വിവിധ പാർട്ടികളിൽ നിന്നും നേതൃത്വം മുതൽ പ്രവർത്തകർ വരെ വലിയ തോതിൽ ആളുകൾ എൽ ഡി എഫിലേക്ക് വരുമെന്നും അവർക്ക് നിരാശിക്കേണ്ടി വരില്ല എന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു. ഇന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടി എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും പാർട്ടിയിലെ വിട്ടുവരുന്നതെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു. 2011 തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് പാളയത്തിൽ നിന്നും യു ഡി എഫ് പാളയത്തിലേക്ക് ആർ എസ് പി എത്തുന്നത്. അന്ന് കൊല്ലം പാർലമെന്റ് സീറ്റായിരുന്നു ആർ എസ് പിക്ക് യു ഡി എഫ് നൽകിയത്. എം കെ പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന എം എ ബേബിയെ എൽ ഡി എഫ് രംഗത്തിറക്കിയെങ്കിലും 100,000 പരം വോട്ടുകൾക്കായിരുന്നു എം എ ബേബി പരാജയപ്പെട്ടത്. അതിനു പിന്നാലെ കുണ്ടറയിലെ എം എൽ എ ആയിരുന്ന എം എ ബേബി പൂർണ്ണമായും പാർലമെന്ററി രംഗത്ത് നിന്നും പാർട്ടി രംഗത്തിലേക്ക് പോകുകയും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയുമായിരുന്നു. അതിനു പിന്നാലെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നാലെയാണ് ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് യു ഡി എഫിൽ കടുത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റിൽ പോലും ജയിക്കാൻ സാധിക്കാതെ ജനപ്രതിനിധികളുടെ കാര്യത്തിൽ ഏക എം പിയുമായിട്ടാണ് ഇപ്പോൾ കൊല്ലത്തിൽ നിന്നും തുടങ്ങി കൊല്ലത്ത് അവസാനിക്കുന്ന ആർ എസ് പി എന്ന പാർട്ടി നിൽക്കുന്നത്. ആർ എസ് പിയുടെ വരുംകാല രാഷ്ട്രീയത്തെപ്പറ്റി ചർച്ച ചെയ്യുകയാണ് രാഷ്ട്രീയ കേരളം.